കൈയടിക്കുക, ഹാഷ്ടാഗ് നിർമ്മിക്കുക. ആഹാ അന്തസ്. ബിനീഷ്, താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട്. മേൽജാതിക്കാരന്റെ ധാർഷ്ട്യത്തിന് മുൻപിൽ നട്ടെല്ലു പണയം വെച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമേ, ലാൽ സലാം. കൈയടിക്കുക, കൈയടിച്ചു കൊണ്ടേയിരിക്കുക. ഹാഷ്ടാഗുകൾ സൃഷ്ടിക്കുക, ഹാഷ്ടാഗുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ സിനിമയിൽ ചാൻസ് ചോദിച്ചു വന്ന ഒരു മൂന്നാം ഘട നടനോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ഒരു അഭിനവ പുണ്യാളന് വേണ്ടി അലങ്കരിച്ച വേദി സൃഷ്ടിച്ച് തിരികൊളുത്തി സ്വീകരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമേ, ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ബിനീഷിനെ അതേ വേദിയിൽ പങ്കെടുപ്പിച്ച് നിങ്ങൾ അയാളോട് നീതി കാട്ടിയിരുന്നെങ്കിൽ നിങ്ങളിടുന്ന ഈ ഹാഷ്ടാഗുകൾക്ക് സത്യമുണ്ടായേനെ. ബിനീഷിനു വേണ്ടി ശബ്ദിച്ച നിങ്ങളുടെ കൈയടിയേക്കാൾ ശക്തി ഉണ്ടാവുമായിരുന്നു ജാതിവെറി മനസ്സിലും വാൽകഷ്ണമായി പേരിലും കൊണ്ടു നടക്കുന്ന അഭിനവ ജന്മിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരുന്നു. ബിനീഷിനു വേണ്ടി ഇന്ന് ഹാഷ്ടാഗുകൾ കൊണ്ട് ഫേസ്ബുക്ക് വാളുകൾ നിങ്ങൾ നിറയ്ക്കുമ്പോൾ ബിനീഷിനോട് പോകരുത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെയും അവിടെ കണ്ടില്ല. ബിനീഷിനോട് പോകരുത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെയും അവിടെ കണ്ടില്ല. ബിനീഷല്ല, അനിലാണ് പോകേണ്ടത് എന്ന് ഒച്ച വെക്കുന്ന ഒരു യുവത്വം പോലും അവിടെ ഇല്ല എന്നറിയുമ്പോൾ തല താഴ്ന്നു പോകണം. അനിലിനെ ബിനീഷിന് മുൻപിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നട്ടെല്ല് താണു പോകണം. പകരം ഫേസ്ബുക്കിൽ ആ ജാതി വെറിയന്റെ പ്രൊഫൈലിൽ പോയി സവർണതയ്ക്കെതിരെ തെറിവിളിക്കുന്ന നിങ്ങളാണോ നവോത്ഥാനത്തിനു വേണ്ടി പോരടിക്കാൻ പുനർസൃഷ്ടിക്കപ്പെടേണ്ട പുതുതലമുറ? വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഞങ്ങളുടെ വിപ്ലവമൂർച്ചയിൽ രക്തം തിളയ്ക്കുന്ന പുതുതലമുറയെ എന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാട്ടിയ പ്രസ്ഥാനമേ, വീണ്ടും ലാൽ സലാം. കേരളത്തിന്റെ നവോത്ഥാനവും പ്രതികരണ ശേഷിയുമെല്ലാം വീട്ടിലെ ഇരുണ്ട മുറിക്കുള്ളിലിരുന്ന് ഹാഷ്ടാഗിൽ ഒതുക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനമേ, ലാൽ സലാം. ഹാഷ്ടാഗുകൾ നിറയട്ടെ, മുഖം മറച്ച പോരാളി ഷാജികൾ വളരട്ടെ, ഓരോ തുള്ളി ചോരയിലും 1000 ഫേസ്ബുക്ക് ടാഗുകൾ ഉയരട്ടെ.